ചോദ്യം, ചതുരത്തിൻ്റെ നീളം വീതി ഇവ കൂട്ടിയാൽ 10 സെൻറ്റിമീറ്ററാണ്. ചുറ്റളവ് കാണണം. നമുക്ക് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ സൂത്രവാക്യം 2 × നീളം പ്ലസ് വീതി എന്നാണ് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ സൂത്രവാക്യം. സമം 2 × നീളവും വീതിയും കൂട്ടിയാൽ എത്ര എന്ന് ചോദ്യത്തിൽ പറയണം. നീളം വീതി ഇവ കൂട്ടിയാൽ 10 ആണ്. അപ്പോൾ ഈ നീളം പ്ലസ് വീതിക്ക് പകരം നമുക്ക് എന്തെഴുതാം? 10 × 10 ഗുണിച്ചാൽ 20 സെൻറ്റിമീറ്റർ. 7 പേനകൾ വാങ്ങി 90 രൂപ നൽകിയപ്പോൾ 6 രൂപ തിരികെ ലഭിച്ചു. ഒരു പേനയുടെ വില കാണണം. അപ്പോൾ നമ്മൾ 7 പേനകൾ വാങ്ങി കടയിൽ 90 രൂപ കൊടുത്തു അല്ലേ. 90 രൂപ പക്ഷേ മുഴുവൻ ആയിട്ടില്ല, നമുക്ക് 6 രൂപ തിരികെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ കൊടുത്തു എന്നുള്ള 90 × 6 കുറയ്ക്കുക, എത്രയാണ്? 84 രൂപയാണ് ആയിട്ടുള്ളൂ അല്ലേ. എന്തിന്? 7 പേനയ്ക്ക് 84 രൂപ. ഒരു പേനയുടെ വില എങ്ങനെയാണ് കാണുക? 84/7 അല്ലേ, ഹരിച്ച 12/7 = 84. ഒരു പേനയുടെ വില 12 രൂപ. ഇതും 4 × m = 1024 എമ്മിൻ്റെ വില കാണണം. അപ്പോൾ ഇവിടെ ആധാരസംഖ്യ 4 എം കൃതിയാണ്. ഈ എമ്മിൻ്റെ വിലയാണ് നമുക്ക് അറിയാത്തത്. എന്ത് ചെയ്താൽ മതി? 1024. അപ്പോൾ 4 എത്രയോ പ്രാവശ്യം ഗുണിച്ചാൽ 1024 കിട്ടും. അപ്പോൾ എന്താ ചെയ്യുക? 1024 4 കൊണ്ട് ഹരിച്ചാൽ മതി. 1024 × 4 ഇത് ഹരിച്ചാൽ 256 എന്ന് വരും. വീണ്ടും 4 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 64 എന്ന് വരും. വീണ്ടും 4 കൊണ്ട് ഹരിച്ചാൽ 16, ഒരിക്കൽ കൂടി 4 × 4 = 16, ഒരിക്കൽ കൂടി 4 കൊണ്ട് ഹരിച്ചാൽ 1 × 4 = 4. അപ്പോൾ നോക്കൂ എത്ര പ്രാവശ്യം 4 ഉണ്ട്? 1, 2, 3, 4, 5, 4 ഉണ്ട്. ഈ 5, 4 കുടിച്ചാണ് 1024. അപ്പോൾ എമ്മിൻ്റെ വില എത്രയേ? m = 5. ഉന്നതി 15 സെൻറ്റിമീറ്റർ, പാത ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ, സമരസ്തൂപിയുടെ വ്യാപ്തം കാണണം. സമരസ്തൂപിയുടെ വ്യാപ്തം കാണാൻ സൂത്രവാക്യം 1/3 × പാത വിസ്തീർണം അല്ലേ. പാത വിസ്തീർണം ഇൻറ്റു ഉന്നതി അല്ലെങ്കിൽ ഉയരം, ഏതെങ്കിലും ഒരു അക്ഷരം എഴുതിയാൽ മതി, രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് സൂത്രവാക്യം. സമരസൂപിയുടെ വ്യാപ്തം കാണാൻ സൂത്രവാക്യമാണ് 1/3 × പാത വിസ്തീർണം ഇൻറ്റു ഉയരം. നമുക്കിതിൽ എന്തൊക്കെ അറിയില്ല? പാത വിസ്തീർണം അറിയില്ല. അതിന് നമുക്ക് പാത ചുറ്റളവ് അറിയാം അല്ലേ. പാത ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താ? 4a ആണ്. അതായത് 4 × വശമാണ്. കാരണം എന്താ? ഇത് സമചതുരസ്തുതിയാണ്. അപ്പോൾ സമചതുരം 4 വശം, 4 വശം തുല്യമാണ്. അപ്പോൾ 4a, അതാണ് പാത ചുറ്റളവ്. 4a എത്രയാണ്? 20. ഇതിന്ന് എങ്ങനെ എത്ര എ വരിക? 4 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. 20/4 5 സെൻറ്റിമീറ്റർ. നമുക്ക് എന്താ കിട്ടിയ? എ, അതായത് വശം കിട്ടി. ഇനി 1/3 × ഈ പാത വിസ്തീർണം എന്താ സൂത്രവാക്യം? എന്താ? വശത്തിൻ്റെ വർഗ്ഗമാണ്. അതിന് വശം നമ്മളിതിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ്? 5. അപ്പോൾ നമുക്ക് എന്തിട്ടാൽ മതി? 5² അല്ലേ. പാത വിസ്തീർണം സൂത്രവാക്യം വശം സ്ക്വയറാണ്. അപ്പോൾ പാത വിസ്തീർണം കിട്ടി. ഇൻറ്റു ഇനി ഉയരം എത്രയാണ്? 15. ഇത് ചെയ്താൽ ഉത്തരമായി. അപ്പോൾ 1/3 × 5² × 5 = 25 × 15 അല്ലേ. നോക്കൂ, ഇത് വെട്ടിപ്പോയി. 1, 3, 3, 5, 3, 15. ഈ 5ഉം 25ഉം പിന്നെ 1 ആണ്, ഗുണിച്ചു കഴിഞ്ഞാൽ 125. വ്യാപ്താണത്. അപ്പോൾ cm³. 12 സംഖ്യകളുടെ ശരാശരി 27. അവയിൽ ആദ്യത്തെ 6 സംഖ്യകളോട് 8 വീതം കൂട്ടുകയാണ്. പുതിയ ശരാശരി കാണണം. നോക്കൂ, 12 സംഖ്യകളുടെ ശരാശരി പറഞ്ഞാൽ 27. അപ്പോൾ 12 സംഖ്യകളുടെ ആകെ കാണാൻ എന്താ ചെയ്യുക? ഈ 12ഉം 27ഉം കൂടിച്ചാൽ മതി. 12 × 27. അപ്പോൾ എന്ത് കിട്ടി? 12 സംഖ്യകളുടെയും കൂടി തുക കിട്ടി അല്ലേ. ഇനി ഇതിൽ ആദ്യത്തെ 6 സംഖ്യ, 12 സംഖ്യയുണ്ട്, അതിൽ 6 സംഖ്യകളോടും എന്ത് ചെയ്യണം? 8 വീതം കൂട്ടുകയാണ്. അപ്പോൾ എത്ര കൂട്ടണം? +6 × 8. മനസ്സിലായല്ലോ. പുതിയ ശരാശരി കാണാൻ തുക ബൈ എണ്ണാണ്. ശരാശരി തുക ബൈ എണ്ണം. അപ്പോൾ തുക ഇപ്പോൾ കിട്ടി ബൈ എണ്ണം. എത്ര എണ്ണം മാറ്റമില്ല, 12 സംഖ്യകളാണ് അല്ലേ. കാരണം എണ്ണമൊന്നും മാറിയിട്ടില്ല. സംഖ്യകൾ 6 സംഖ്യകളോട് 8 വീതം കൂട്ടുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്താൽ മതി. ഇത് ഗുണിക്കുക. 12 × 7 = 84, സിസ്റ്റം 8. 12 × 2 = 24, 8 = 32. അപ്പോൾ ഇത് 324 എന്നായി. പ്ലസ് ഇനി ഇത് 48 അല്ലേ. 6 × 8 = 48/12. ഇത് കൂട്ടുക. 8 × 4 = 12, 1 × 4 = 5, 7 = 3. 372/12. ഇത് ഹരിക്കുക. നോക്കൂ, 37, 3, 12, 36. ശിഷ്ടം 1 വരും. ആ 1 വഴി ഇട്ടാൽ 12ൽ 1 = 12, 12. പുതിയ ശരാശരി 31. ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 5:4 എന്ന അംശബന്ധത്തിൽ മാറുന്നു. ഇപ്പോൾ വില ലിറ്ററിന് 120 രൂപ. ആദ്യ വില കാണണം. നോക്കൂ, ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 5:4 എന്ന അംശബന്ധത്തിലാണ് മാറണം. അപ്പോൾ അംശബന്ധം തന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ വില 5:4 എന്ന അംശത്തിൽ മാറണം. ഇത് അംശബന്ധം. സമം ഇനി വില തന്നിട്ടുണ്ട്, ഇപ്പോൾ വില. അപ്പോൾ ഇപ്പോൾ വില എന്ന് പറയുന്നത് ഇപ്പോൾ വില ലിറ്ററിന് 120, ആദ്യ വില. അപ്പോൾ ഈ ആദ്യത്തെ വില നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ അംശബന്ധം 5:4 എന്ന് പറയുന്ന പോലെ ആദ്യത്തെ വില x = ഇപ്പോഴത്തെ വില എത്ര? 120. ഇത് ചെയ്താൽ മതി. ഈ അറ്റത്ത് നിങ്ങൾ ഗുണിക്കുക. 5 × 120 സമം നടുവിലത്തെ 2 ഗുണിക്കുക, 4x അല്ലേ. ഇതിന്ന് എങ്ങനെ എക്സ് കാണുക? ഈ 4 എടുക്കുമ്പോൾ ഹരിക്കണം എന്നാവും. 5 × 120/4 അല്ലേ. ഇതെന്തായി? 1, 4, 4, 34, 120. ഈ 5ഉം 30ഉം ഗുണിച്ചാൽ 150 എന്ന് വരും. അതായത് എക്സ് എന്താണ്? വെളിച്ചെണ്ണയുടെ ആദ്യ വിലയാണ് 150 രൂപ.
എക്സിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം രണ്ട്, രണ്ട് എക്സ് പ്ലസ് ഒന്നിൻ്റെ വില കാണണം. അപ്പോൾ എക്സിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം, എങ്ങനെ മൂന്നിൽ രണ്ട് ഭാഗം എന്ന് എഴുതുക, രണ്ട് ബൈ മൂന്ന് അല്ലേ. മൂന്നിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു സമം, അത് എത്രയാണ്, എക്സിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എത്രയാണ്, രണ്ട് സമം രണ്ട് എന്നുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ എക്സ് കാണുക, നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കണക്കിൽ ചെയ്തില്ലേ, ഈ രണ്ട് ബൈ മൂന്ന് വലത്തോട്ട് എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, രണ്ട്. ഇതെന്താണ് എടുക്കുമ്പോൾ ഇതിൻ്റെ വിൽക്രമം കൊണ്ട് കുണിക്കുക. അപ്പോൾ ഇൻറ്റു എന്നിട്ടിട്ട് മൂന്ന് ബൈ രണ്ട് എന്തായി, രണ്ടും രണ്ടും വെട്ടിപ്പോയിട്ട് എക്സ് കിട്ടി മൂന്ന് അല്ലേ. ഇനി ഇതിൽ വില കൊടുത്താൽ മതി, നമുക്ക് കാണാം രണ്ട് എക്സ് പ്ലസ് ഒന്നാണ്. അപ്പോൾ രണ്ട് ഇൻറ്റു എക്സിൻ്റെ വില എത്രയാണ് കിട്ടിയത്, മൂന്ന്. രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന്, രണ്ട് ഇൻറ്റു മൂന്ന് ആറും ഒന്നും ഏഴ്. മൂന്ന് ബൈ ഏഴ് ഹരിക്കണം നാല് ബൈ ഏഴ്. എന്താ ചെയ്യുക, മൂന്ന് ബൈ ഏഴ് നമ്മൾ പറഞ്ഞില്ലേ ഹരിക്കുക എന്ന് പറഞ്ഞാൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ ഗുണിക്കണം എന്നിട്ട് ഇതിൻ്റെ വിൽക്രമം ഇടുക, അംശോ ചേതോ മാറ്റിയിടുക. ഏഴ് ബൈ നാല്, ഇതെന്താ ചെയ്യുക, ഏഴും ഏഴും വെട്ടിപ്പോയി, ബാക്കി എത്ര, അംശം മൂന്ന് ഛേദം നാല്, ഉത്തരം മൂന്ന് ബൈ നാല്. 0.06 ഭിന്നസംഖ്യാ രൂപം, ഇതിനെ ഭിന്നസംഖ്യ വെക്കണം. നമ്മൾ ദശാംശ സംഖ്യ എങ്ങനെ ഭിന്നസംഖ്യ വെക്കുക, 0.06 നമുക്ക് ഇതിൽ ദശാംശ സംഖ്യ മാത്രം എഴുതുക, ദശാംശം ഒന്നും വേണ്ട, ആറ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദശാംശം കേട്ട് എത്ര അക്കണ്ടെന്ന് നോക്കുക, രണ്ട് അക്കല്ലേ. അപ്പോൾ രണ്ട് പൂജ്യമുള്ള സംഖ്യ അതാവാ 100, അത് ചെയ്തായിട്ടിട്ടാൽ മതി. ഇതാണ് 6/100. താഴെ കൊടുത്തവയിൽ ന്യൂനസംഖ്യ ഏതാണ്, ന്യൂനസംഖ്യ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ ഈ കൊടുത്തൽ നെഗറ്റീവ് ഏതാണെന്നാണ് ചോദ്യം. എല്ലാവരും നെഗറ്റീവ് കാണാണ്ട്, പക്ഷേ ഇത് ചെയ്താൽ ഏതാ നെഗറ്റീവ് വരിക എന്നാണ്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട തത്വം എന്താ അറിയോ, നെഗറ്റീവ് സംഖ്യയുടെ കൃതിയായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നോക്കാം. നെഗറ്റീവ് സംഖ്യ എവിടെ എത്ര ഉണ്ട്, നെഗറ്റീവ് ചിഹ്നം മൂന്നെണ്ണം അല്ലേ. മൂന്നെണ്ണം അപ്പോൾ ഒറ്റ സംഖ്യ, ഒറ്റ സംഖ്യ വന്നാൽ നെഗറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവാണ് വരിക. ഇത് നോക്കൂ, കൃതി 14 ഇരട്ട സംഖ്യയാണ്, അപ്പോൾ ഇത് പോസിറ്റീവായി മാറും. ഇത് കൃതി 12 ഇരട്ട സംഖ്യയാണ്, പോസിറ്റീവായി മാറും. ഇത് കൃതി 8 ഇരട്ട സംഖ്യയാണ്, പോസിറ്റീവ്. അപ്പോൾ ഈ മൂന്നെണ്ണം ഇരട്ട സംഖ്യകളാവും കൊണ്ട് എന്താവും, പോസിറ്റീവ് ആവും. അപ്പോൾ ഇതിൽ ഒരേ ഒരെണ്ണെ നെഗറ്റീവ് ഉള്ളൂ. എന്താ അതിൽ ന്യൂനസംഖ്യ ഏതാണ്, ഇതാണ്. അടുത്ത ചോദ്യം, എയിൽ നിന്ന് ബിയിലേക്ക് 40 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും, ബിയിൽ നിന്ന് എയിലേക്ക് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചു ശരാശരി വേഗത. അപ്പോൾ എ ബി അല്ലേ, എന്ന് ബി ഉള്ള വേഗത എത്രയാണ്, 40 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ബി എന്ന് എയിലേക്കുള്ളതോ 60, ബി എന്ന് എയിലേക്ക് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമുക്ക് കാണേണ്ട എന്താ, ശരാശരി വേഗതയാണ്. ശരാശരി വേഗത കാണാനുള്ള സൂത്രവാക്യം ഉണ്ട്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ, 2xy/x+y. ഇത് ചെയ്താൽ മതി. അപ്പോൾ 2 × ഇത് രണ്ട്, ഈ വേഗതകളാണ് എക്സും വൈയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 40 × 60, 2 × 40 × 60/x+y, 40+60. ഇനി മുകളിലത്തെ 2 × 40 × 60 അത് നമ്മളിപ്പോൾ ഗുണിക്കേണ്ട, എന്തിനറിയോ, വെട്ടിച്ചുരുക്കാനുള്ള സൗകര്യത്തിന്. നോക്കൂ, 60 ഉം 40 ഉം കൂട്ടിയ 100. അപ്പോൾ സൗകര്യമായി, എന്താണ്, ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ ഇനി ചെയ്തല്ലാണ്ടേ ഈ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ 2 × 4 = 8, 8 × 6 48 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇതാണ് എന്ത്, ശരാശരി വേഗത.